Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah nahmaduhu wa nasta'inu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyi'ati a'malina. Sallallahu ala sayyidina Muhammadin wa sallama tasliman kathiran kathiran. Qala Rasulullah sallallahu alayhi wa sallam, al-halalu bayyinun wal-haramu bayyinun wa bayyinahuma mustabihatun لا يعلمها كثير من الناس. صدق الرسول الكريم صلى الله عليه وسلم. بهمانا آدر ولن رنجا الحسني علماء كونسل يوتيوب چانل سرودا کلے الحسني علماء كونسل سنگڑی پیکننا فقه کرم شاستنا പഠന ക്ലാസ്സിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. കർമ്മശാസ്ത്ര പഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ ഒരു ആമുഖം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓരോ കർമ്മങ്ങളിലേക്കും ഓരോ മസ്അലകളിലേക്കും പറയുന്നതിന് മുമ്പ് ഫിഖ് എന്ത് എന്തിന് എന്നുള്ള ഒരു ആമുഖമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മഹാരഥന്മാരായ ആദരണീയരായ ഉസ്താദുമാരെയും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെയും വിശേഷ ഈ വിജ്ഞാനവും അറിവും പറയാനും പഠിപ്പിക്കുക അത് പകർത്തുവാനും കാരണക്കാരായ മജ്ലിസുൽ അബ്റാറിൻ്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന വടുതല മൂസ ഉസ്താദ് നവറല്ലാഹു മർഖദഹു അടക്കമുള്ള ആദരണീയരായ ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അദിനാപട്ടണം മുഹമ്മദ് കുട്ടി ഹസ്രത്ത് തബറല്ലാഹു അംറഹു മഅസ്സിഹത്തി വലാഫിയ മഹാനവറകൾ അടക്കമുള്ള ആദരണീയരായ ഉസ്താദുമാരെയും മഷായിഖന്മാരെയും അവരുടെ ആദരണീയരായ ഉസ്താദുമാരെയും എല്ലാം ഓർത്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ഉയർന്ന പദവികളും ദറജകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിഷയം ഫിഖ് എന്ത് എന്തിനു എന്നുള്ളതാണ്. ഫിഖിന്റെ നിർവചനം നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും പറഞ്ഞിരിക്കുന്നത് അൽ ഇൽമു ബിൽ അഹ്കാമി ശറഈയത്തിൽ അമലിയതി അൽ മുക്തസബു മിൻ അദില്ലതിഹ തഫ്സീലിയ എന്നാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഖണ്ഡിതമായ പ്രമാണങ്ങളായ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മായിൽ നിന്നും ഖിയാസിൽ നിന്നും സ്വാംശീകരിക്കപ്പെട്ട പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കർമ്മ വിധി കൽപ്പനകൾക്കാണ് കർമ്മശാസ്ത്രം എന്ന് എല്ലാ കിതാബുകളിലും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ കർമ്മശാസ്ത്രത്തിൻ്റെ ഫിഖിന്റെ നിർവചനം ഇവിടെ വ്യക്തമാക്കി തരുന്ന രണ്ട് സുപ്രധാനമായ കാര്യം ഇവിടെ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധമായ ഇസ്ലാമിലെ സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഒന്ന് വിശ്വാസപരമായ കാര്യം, രണ്ട് കർമ്മപരമായ കാര്യങ്ങൾ, മൂന്ന് ഇഹ്സാൻ. പരിശുദ്ധമായ ഇസ്ലാമിലെ സ്വഭാവ മഹിമയും ഇസ്ലാമിന്റെ സംസ്കാരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആകത്തുക എന്ന് പറയുന്നത്.
ഇവിടെ നിന്ന് കർമ്മശാസ്ത്രം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതേ പ്രധാനപ്പെട്ടതും മനുഷ്യ ജീവിതത്തിന്റെ ആപാദ ചൂടം ജീവിതം മുഴുവൻ അവന്റെ കർമ്മ പദ്ധതികളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ കർമ്മശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യനെ കുറിച്ചിടത്തോളം, മുസ്ലിമിനെ കുറിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിലെ നിത്യ മുഴുവൻ പ്രവർത്തനങ്ങൾ ഏത് മണ്ഡലങ്ങളിൽ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും അവർക്കെല്ലാം ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് കർമ്മശാസ്ത്ര പഠന എന്നുള്ളത്. ഈ കർമ്മശാസ്ത്രത്തിന്റെ നിർവചനം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് വ്രതാനുഷ്ഠാനം ഫറളാണ്. ഇത് കർമ്മശാസ്ത്രത്തിൽ പെടുമോ ഇല്ലയോ? ഇത് കർമ്മശാസ്ത്രത്തിൽ പെടുകയില്ല. കാരണം ഇത് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നസ്വായി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു. ഇവിടെ നോമ്പ് നിർബന്ധമാണെന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിന്റെ വ്യക്തമായ ഭാഷയാണ്. കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഖണ്ഡിതമായ പ്രമാണങ്ങളിൽ നിന്നും സ്വാംശീകരിക്കപ്പെടുന്ന, ഇത്തിസാബ് ചെയ്യപ്പെടുന്ന, അതിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന മസ്അലകളെ, വിഷയങ്ങളെ കർമ്മശാസ്ത്രമായി ജീവിതത്തിൽ പകർത്തുന്നതിനാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ പരിശുദ്ധമായ ഖുർആനിൽ ഒരു കർമ്മം തന്നെ, ആ കർമ്മം വ്യക്തമായി അതിന്റെ നിയമ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കർമ്മശാസ്ത്രത്തിന്റെ പരിധിയിൽ വരികയില്ല. അതുപോലെ തന്നെ തിരുനബി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വന്ന കാര്യമാണ് അഞ്ചു വക്ത് നമസ്കാരം ഫർളാണ് എന്നുള്ളത്. ഈ അഞ്ചു വക്ത് നമസ്കാരം ഫർളാണെന്നുള്ളത് എമ്പാടുമുള്ള മുഴുവൻ ഹദീസുകളും ഉണ്ട്. ഖംസു സലവാത്തിൻ ഇഫ്തറത്ത് അലാ ഉമ്മത്തി, അഞ്ചു വക്ത് നമസ്കാരം ഫർളാണ്. ഇവിടെ നമസ്കാരം കർമ്മമാണ്, അതിന് വിധി ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. പക്ഷേ അതേ ബഹുമാനപ്പെട്ട ഹദീസിന്റെ വ്യക്തമായ പ്രമാണമായതുകൊണ്ട് അത് കർമ്മശാസ്ത്രത്തിൽ പെടുകയില്ല. അപ്പൊ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് പ്രമാണബദ്ധിതമായ തെളിവുകളിൽ നിന്ന്, അതിൽ നിന്ന് കണ്ടെടുക്കപ്പെടുന്ന, ഖുർആനിലോ ഹദീസിലോ വ്യക്തമായോ പരാമർശിക്കാത്ത കാര്യത്തിനാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പുന്നാരവി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച പരിശുദ്ധമായ ഹദീസ്, അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി, ഖുർആനും ഹദീസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് കർമ്മശാസ്ത്രം? ഈ വാറോലകൾ, ഈ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എന്തിനാണെന്ന് ഒരു ചോദ്യം ഇന്ന് പലരുടെയും ഇടയിലുണ്ട്. അത് ഈ കർമ്മശാസ്ത്രം പഠിക്കൽ അനിവാര്യമാണെന്ന് പുനാരനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം ഓതി വെച്ച ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹാ കസീറുൻ മിനന്നാസ്. ഹലാല് വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ, വബൈനഹുമാ മുസ്തബിഹാത്തുൻ, രണ്ടിന്റെ ഇടയിൽ വ്യക്തമല്ലാതെ കിടക്കുന്ന അവ്യക്തമായ കാര്യങ്ങളുണ്ട്. ഈ അവ്യക്തമായ കാര്യങ്ങൾ ലാ യഅലമുഹാ കസീറുൻ മിനന്നാസി, അധിക പേർക്കും അത് അറിയില്ല.
ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അസ്കലാനി ഫതുഹുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവ് ഹദീസ് രംഗത്തെ അതിഗായകൻ മഹാനായ ഈ അസ്കലാനി അഹമ്മദുല്ലാഹി അലൈഹി പറയുന്നത് അധിക പേർക്കും അറിയില്ല എന്നതിന്റെ ഉദ്ദേശം കുറച്ചു പേർക്കറിയാം. ആ കുറച്ചു പേരാരാണ്? മുഹമ്മുൽ മുജ്തഹിദൂൻ, അവരെ പണ്ഡിത പടുക്കളായ ഗവേഷകന്മാരായ സൂക്ഷ്മതയുടെയും തക്വയുടെയും ഉടമയായ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതെ, കർമ്മശാസ്ത്രത്തിലൂടെ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, ഖുർആനിന്റെ രഹസ്യങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ഈ പരിശുദ്ധമായ ഹദീസിന്റെ വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഈ കർമ്മശാസ്ത്രം നമ്മൾ പഠിക്കൽ വളരെ അനിവാര്യമാണ്. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിത് ഭംഗിയായി കൈകാര്യം ചെയ്യാനും പഠിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.